വാർത്താ പങ്ക്തിയിലേക്ക് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് നാം ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഊർജ സംരക്ഷണത്തെ കുറിച്ച് ഒരു ക്ലാസ് നിങ്ങൾ കേട്ടിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് എൽഇഡി ബൾബ് നിർമ്മാണ പരിശീലനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. എൽഇഡി ബൾബ് നമ്മുടെ ഊർജ സംരക്ഷണത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീടുകളിൽ എല്ലാ മുറികളിലും എൽഇഡി ബൾബ്, ഫിലമെന്റ് ബൾബും സിഎഫ്എൽ ബൾബും മാറ്റി എൽഇഡി ബൾബ് ആക്കാം. അപ്പോ ഫിലമെന്റ് രഹിത പ്രദേശം എന്ന നിലയിൽ നമ്മുടെ ഓരോ മേഖലയിലും ഇത് മാറ്റിയെടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരമൊരു സംരംഭം ആരംഭിക്കുന്നത്. ഈ എൽഇഡി ബൾബ് നിർമ്മാണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ, വായനശാലകൾ, മറ്റു ഗ്രൂപ്പുകൾ എല്ലാവർക്കും ചെറിയ മുടക്കുമതിൽ എൽഇഡി ബൾബ് നിർമ്മാണം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കതൊരു സംരംഭമായി കൊണ്ടുപോകാം, നമ്മുടെ പ്രദേശത്തെ ഒരു സാംസ്കാരിക പ്രവർത്തനമായി കൊണ്ടുപോകാം, ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ എൽഇഡി ബൾബ് നിർമ്മാണത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെ ചേരുന്നത് രണ്ടുപേരാണ് എൽഇഡി ബൾബ് നിർമ്മാണം പഠിപ്പിക്കുന്നത്. ഒന്ന് വിജന. വിജന, നമ്മുടെ നേരത്തെ ഇവിടെ മലബാർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എ പി ജെ അബ്ദുൽ കലാം നായരുടെ സഹകരണത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെയുള്ള എൽഇഡി നിർമ്മാണം, ചന്ദനത്തിരി, സോപ്പ്, പേപ്പർ പ്ലേറ്റ്, പേപ്പർ ബാഗ്, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മാണ പരിശീലനം നൽകുന്ന വ്യക്തിയാണ് വിജയാസി. മറ്റൊന്ന് പ്രനിത് പി കൂടാളി. പ്രനിത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ്, ഇലക്ട്രോണിക്സിലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇവരുടെ ഈ സാധനങ്ങളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. വേണ്ടത് സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ആദ്യം കിറ്റ്, എൽഇഡി ബൾബിന്റെ കിറ്റ് നോക്കണം. ഇതാണ് ഹീറ്റ് സിങ്കി, ഇത് ഹീറ്റ് സിങ്കിങ് കവർ. ഇതാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് PCB. ഇത് SMD ബോർഡ്, സർഫേസ് മൗണ്ട് ഡിവൈസ്. ഇത് ബോട്ടം കേസ്, പിന്നെ ഇത് ടോപ്പ് കേസ്, അതായത് നമ്മുടെ കവർ. പിന്നെ ഇത് നമ്മുടെ ഹീറ്റ് ആവശ്യമായ സാധനങ്ങൾ, എൽഇഡി കിറ്റ്. ഇപ്പോ ഇവൻ പ്രിന്റ് പരിചയപ്പെടുത്തുമ്പോൾ ഇതുപോലെ കിറ്റ് നമുക്ക് കിട്ടും. 7 വാട്ട്, 9 വാട്ട്, നമ്മൾ നിശ്ചയിക്കപ്പെടുന്ന 5 വാട്ടൊക്കെ ആവശ്യമുള്ള ഏതോ വാട്ടത്തിൽ ഇതുപോലെ കിറ്റ് നമുക്ക് കിട്ടും. ആ കിറ്റ് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ആ കിറ്റിൽ അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ വരുന്നത് മെഷീനാണ്. മെഷീൻ പരിപാടി ഇത് ഹീറ്റ് സിങ്കിങ്, അതായത് ഈ കവറും ഇതും തമ്മിൽ എന്താ പറയുക, ഉറപ്പിക്കാനുള്ളതാണ് ഇത്. ഹീറ്റ് സിങ്കിങ് മെഷീൻ, ഹീറ്റ് സിങ്കിങ് പഞ്ചിങ് മെഷീൻ, പഞ്ചിങ് മെഷീൻ. പിന്നെ ഇത് ബോട്ടം കേസ് പഞ്ചിങ് മെഷീൻ, ബോട്ടം കേസ് പഞ്ചിങ് മെഷീൻ. ഇത് ഇത് രണ്ടും ഉറപ്പിക്കാനുള്ളതാണ്, ബോട്ടം കേസ് പഞ്ചിങ് മെഷീൻ. പിന്നെ ആവശ്യമുള്ള സ്ക്രൂ, അതായത് ഇതിപ്പോ ഇതിലിങ്ങനെ ചെയ്ത് വെക്കാൻ സ്ക്രൂ, പിന്നെ സ്ക്രൂ ഡ്രൈവർ, പിന്നെ നമ്മുടെ സോൾഡറിങ് അയേണ്, സോൾഡറിങ് അയേണ്, പിന്നെ പിന്നെ അതിന് ഒട്ടിക്കാൻ ലെഡ്. ഇത്രയും സാധനങ്ങളെ വേണ്ടു. നമുക്ക് ആകെ വേണ്ടുന്ന എൽഇഡി ബൾബിന്റെ കിറ്റ് നമുക്ക് കടകളിൽ നിന്ന്, ഇലക്ട്രോണിക് കടകൾ വാങ്ങാൻ കിട്ടും, അല്ലെ? ഇലക്ട്രോണിക് കടകൾ വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടുന്ന രണ്ട് കാര്യമായിട്ട് രണ്ട് മെഷീനാണ്, രണ്ട് പഞ്ചിങ് മെഷീനാണ്. ഈ രണ്ട് പഞ്ചിങ് മെഷീൻ നമുക്ക് നിങ്ങൾ നമ്മളെ പറഞ്ഞ APJ ലൈബ്രറിയോ മലബാർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് നേരത്തെ പറഞ്ഞ സോൾഡിങ് അയോണ്, പിന്നെ കറണ്ട് വൈദ്യുതി ചാർജ്, അതിന്റെ ഒരു പവറൊക്കെ കിട്ടുന്ന ഒരു സംവിധാനം, ഒരു മേശ ഉണ്ടാക്കി നമുക്ക് നല്ലൊരു കവറൊക്കെ അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാർക്കറ്റിലേക്ക് വിപണനം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ നിർമ്മാണം അത് ആരംഭിക്കാം. ഇതിന്റെ കവർ സ്ക്രൂ ചെയ്ത് വെക്കുക. രണ്ട് സ്ക്രൂ ആണ്, സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്ത് വെക്കുക, അല്ലെ? സ്റ്റാറും സ്ക്രൂ ഡ്രൈവറും, സ്റ്റാറിന്റെ സ്ക്രൂ ഇട്ടും. ചിലതിന് ഇങ്ങനത്തെ കിറ്റിന് പശി ഉണ്ടാവല്ലോ, സ്ക്രൂ ഇല്ലെങ്കിൽ പശിയിട്ട് ഒട്ടിക്കാം, സ്ക്രൂ ഇല്ലെങ്കിൽ ചിലതിന് പശിയിട്ട് ഒട്ടിക്കാം. ഡയോഡ് ഇതൊക്കെ അടങ്ങുന്ന ഒരു PCBന്റെ ഒരു നമ്മുടെ കിറ്റില് ഇങ്ങനെ കിട്ടും. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഇത് ഈ PCB സർക്യൂട്ട് ഹീറ്റ് സിങ്കിന്റെ കവറെ ക്ലിപ്പ് ചെയ്ത് വെക്കുക, ടൈറ്റ് ചെയ്ത്. ഹീറ്റ് സിങ്കിന്റെ കവറിൽ PCB സർക്യൂട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. സരി, എന്നിട്ട് അടുത്ത അടുത്ത് പറഞ്ഞോ. അടുത്ത ബോട്ടം കേസ് എടുക്കുക. ഈ രണ്ട് വയറും ബോട്ടം കേസിനുള്ളിലോട്ട് പുറത്തേക്ക്, കമ്പി മാത്രം പുറത്ത് കാണിച്ചാൽ മതി.
ഇനി സോൾഡർ ചെയ്യാം തുടങ്ങിയ സോൾഡർ മെഷീൻ സോൾഡർ ചെയ്തു സോൾഡർ മെഷീൻ വെച്ച് സോൾഡർ ചെയ്യാണ് സോൾഡറിങ് അയണും ലെഡും കണ്ടില്ല സോൾഡറിങ് അയണ് ആ സോൾഡറിങ് അയണ് രണ്ടും കൂടി ചേർത്ത് സോൾഡർ ചെയ്യണം അപ്പൊ ഇതുപോലെ നല്ല വൃത്തിയിൽ തന്നെ സോൾഡ് ചെയ്യണം എന്നാലും കറക്റ്റ് ആയി നിൽക്കൂ അല്ല ചിലപ്പോ കൃത്യമായി പറ്റുന്നില്ല അപ്പൊ നല്ല വൃത്തി സോൾഡ് ചെയ്തു അതിനുശേഷം നേരത്തെ എസ് എം ഡി ബോർഡ് നമ്മുടെ ഹീറ്റ് സിങ്കിങ് കവറിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുക്കും എന്നിട്ട് ഈ റെഡും ബ്ലാക്കും വയറ് എസ് എം ഡി ബോർഡിന്റെ ഉള്ളിലൂടെ ഇടുക അതായത് ആ ഹീറ്റ് സിങ്കിങ് കവറിലും എസ് എം ഡി ബോർഡിലും ഒരു ഹോൾ ഉണ്ട് ആ ഹോളിന്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് എസ് എം ഡി ബോർഡിൽ പോസിറ്റീവും നെഗറ്റീവും എന്ന് എഴുതിയിട്ടുണ്ട് അതില് പോസിറ്റീവില് റെഡും നെഗറ്റീവില് ബ്ലാക്കും സോൾഡർ ചെയ്ത് വെക്കും അപ്പോ ശ്രദ്ധിച്ച് ബോർഡിൽ ആദ്യം വളരെ ശ്രദ്ധിച്ച് സോൾഡ് ചെയ്യണം പോസിറ്റീവില് റെഡ് പോസിറ്റീവ് റെഡിന്റെ വയറും ചുവന്ന വയറും നെഗറ്റീവില് കറുപ്പ് വയറും അല്ലേ അത് ചെയ്തു ഇതുപോലെ സോൾഡർ ചെയ്യണം വളരെ ശ്രദ്ധിച്ച് സോൾഡ് ചെയ്യണം ബൾബിന് സോൾഡിങ് ആയി പോയി കഴിഞ്ഞാൽ അത് ബൾബ് കത്തൂല അല്ലേ എൽഇഡി കത്ത് ആകാതെ ആകണം ആ ബോർഡിലും എവിടെയും ആയി പോയിട്ട് കുറച്ച് കൂടുതലായി പോയിട്ട് പിന്നെ കത്തൂല എസ് എം ഡി ബോർഡ് വളരെ ശ്രദ്ധിച്ച് ചെയ്യണ കാര്യം ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എഴുതുന്നത് പഞ്ചാണ് പഞ്ച് ചെയ്തതിന് മുന്നേ ഒന്ന് കത്തിച്ചു നോക്കി നല്ലതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അഥവാ ഏതെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കത്തൂല ഇതിപ്പോ കത്തി കഴിഞ്ഞു അപ്പൊ ഇനി അടുത്തതായി നമുക്ക് സോൾഡർ ചെയ്യാം പഞ്ച് ചെയ്യാം രണ്ട് പഞ്ചാണ് ഉള്ളത് ഏതാ ഒന്നാമത്തെ പഞ്ച് ഫസ്റ്റ് ബോട്ടം കേസ് പഞ്ചിങ് മെഷീൻ ബോട്ടം കേസ് പഞ്ച് ചെയ്യുമ്പോൾ ബോട്ടം കേസ് പരമാവധി മേലോട്ടേക്ക് അമർത്തി വെക്കണം നിങ്ങൾ ചെരിച്ചിട്ട് ആണ് ബോട്ടം കേസ് പഞ്ചിങ് മെഷീൻ അല്ലേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കുക അത് കറക്റ്റ് ആയി വെച്ച് മെഷീൻ കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടു ആ ഹാൻഡിൽ ഈ മെഷീൻ്റെ ഹാൻഡിൽ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ട് ആക്കണം സാധാരണ ഉറപ്പിച്ച് വെക്കണം നമ്മൾ ചെയ്യുമ്പോ ഇത് ട്രെയിനിങ് കൊടുക്കേണ്ട സാധനമാണ് സാധാരണ ഉറപ്പിച്ച് വെക്കണം ഇതിങ്ങനെ പഞ്ചായി കഴിഞ്ഞു നല്ല വൃത്തിയില് ഇതാ ഇവിടെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി മോള് നമുക്ക് ഇതിന്റെ ഇത് ഇതിന്റെ ഇത് ഹീറ്റ് സിങ്കിങ് പഞ്ച് ചെയ്യാം രണ്ട് പ്രധാനപ്പെട്ട മെഷീൻ ആണ് അതിന് ഹീറ്റ് സിങ്കിങ് പഞ്ചിങ് മെഷീൻ ആണ് ഇത് ഇനി ഇത് പഞ്ച് ചെയ്യുമ്പോ ബോർഡിന്റെ മേലെയോ ഈ നമ്മുടെ എൽഇഡിന്റെ മേലെയും ആവാൻ പാടില്ല അതിനുണ്ട് അത് കൂട്ടിപ്പോയ പിന്നെ അതൊരു കഥയില്ല വളരെ കറക്റ്റ് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് പഞ്ചിങ് രണ്ടു തരം പഞ്ചിങ്ങും സോൾഡിങ്ങും ഇത് മൂന്ന് കാര്യമാണ് വളരെ ഇത് പഞ്ചായത്ത് കഴിഞ്ഞു ഇതിപ്പോ പഞ്ചായത്ത് കഴിഞ്ഞു നല്ല ഫുള്ള് ഇനിയിപ്പോ ഒന്നും അല്ലെങ്കിൽ ഇത് പഞ്ചായത്ത് കഴിഞ്ഞു ഇനി രണ്ട് പഞ്ചിങ് കഴിഞ്ഞിട്ട് ഒന്ന് കത്തുന്നുണ്ടോ നോക്കാം രണ്ട് പഞ്ചിങ് കഴിഞ്ഞ് ബോർഡ് എടുത്തതിന് മുന്നേ കവർ എടുത്തതിന് മുന്നേ ഒന്നും കൂടി കത്തി നോക്കാം ഇതാ കത്തി കഴിഞ്ഞു ഇനി നമുക്ക് കവർ ഇടാം കവറിങ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട ഇതാ ടൈറ്റ് ആയി പോകണം വൾവായി കഴിഞ്ഞു ഒരു 10 മിനിറ്റ് സമയം അല്ലെ 5 മിനിറ്റ് സമയം നന്നായി പഠിക്കാൻ കുറച്ച് സമയം എടുക്കും പഠിച്ചാൽ നമ്മളിത് പഠിപ്പിക്കുമ്പോ ഒരു 3 മണിക്കൂർ സമയം നോക്കി വേണം 2.5-3 മണിക്കൂർ കൊണ്ട് പഠിക്കാം പഠിച്ചു കഴിയാൻ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോ നല്ല ഒരു 9 വാട്ടിന്റെ എൽഇഡി ബൾബ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതേപോലെ ആർക്കും എൽഇഡി ബൾബ് ചെയ്യാം എൽഇഡി ബൾബിന്റെ അതൊരു ഒരു സംരംഭമായിട്ട് ആരംഭിക്കാം ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് നമ്മുടെ കാർബൺ ന്യൂട്രൽ ആക്കാൻ വരെ നിലവിലുള്ള പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള ആൾക്കെല്ലാം നമ്മുടെ ബന്ധപ്പെടാവുന്നത് മലബാർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രധാന സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വികസന വാർത്തയുമായി നാളെ കാണാം നന്ദി നമസ്കാരം